എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് NCERT ഹിന്ദി ക്ലാസ് 7 വസന്ത് എന്ന പുസ്തകത്തിലെ 10th ചാപ്റ്ററാണ്, അപൂർവ അനുഭവം. അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത് അത് എഴുതിയതല്ല, ആക്ച്വലി അത് ജാപ്പനീസ് ഭാഷയിലാണ് അവൾ ആദ്യം എഴുതിയിട്ടുള്ളത്. അതിന് ഒരുപാട് ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പൂർവ യാഗ്യ കുശവഹ എന്ന റൈറ്ററാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ പേജ് നമ്പർ 80 ചെറിയൊരു ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട് കഥയെക്കുറിച്ച്. അത് നോക്കാം കേട്ടോ. तोते चांद विश्वविद्य विश्व साहित्य की एक अमूल्य निधि है. हाँ, तोते चांद पर बुक अब मुझे अब अब विश्व साहित्य मत लोक साहित्य और वलिए अमूल्य निधि जो मूलतः जापानी भाषा में लिखी गई है. हाँ, अब ओरिजिनल अल्द जापानी भाषा. इसका अनुवाद विश्व की कई भाषाओं में हो चुका है. इन लोक पल भाषक ट्रांसलेट. यह एक ऐसी अद्भुत पाठशाला और उसमें पढ़ने वाले बच्चों की कहानी है. इधर अद्भुतकरमായിട്ടുള്ളൊരു പാഠശാലയാണ്. അതിലെ പഠിക്കുന്ന കുട്ടിപാഠശാലയും വിദ്യാലയവും അതിലെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെയും ഉള്ള ഒരു കഥയാണിത്. അതിലെ എന്താന്ന് വെച്ചാൽ ജിൻകെ ലിയെ റെയിൽ കെ ഡിബ്ബെ കക്ഷായന്തി. റെയിൽ കെ ഡിബ്ബെ റെയിൽവേ കോച്ചസ് ഇല്ലേ, കോച്ചും കമ്പാർട്ട്മെൻ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അതുപോലെ അതിനെ ക്ലാസ്സുകൾ ക്ലാസ് റൂം ആക്കിയിട്ട് ഗഹരി ജഡവും വാലി പേട് പാഠശാലക്ക ഗേറ്റ് നല്ല ആഴം വരെ പോയിരിക്കുന്ന റൂട്ട്സ് പോയിരിക്കുന്ന വലിയ വലിയ മരങ്ങൾ അങ്ങനത്തെ ഉള്ളത് പാഠശാലയുടെ ഗേറ്റാണ്. ശാഖാ ബച്ചോ കെ കേലിക്ക് കോനെ അതിൻ്റെ കൊമ്പുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു പാഠശാലയാണിത്. ഇസ് അനോഖേ സ്കൂൾ കെ സംസ്ഥാപക്തെ ശ്രീ കോബായാഷി. അപ്പോൾ ഇത് ഈ സ്കൂളിൻ്റെ ഓർമ്മസ്ഥൻ ആരാണ്? ശ്രീ കോബായാഷിയാണ്, ജാപ്പനീസ് തന്നെയാണ്. ലേഖിക സ്വയം ഇസ് സ്കൂൾ കി ചാത്രാത്തി. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ഇത് ലേഖിക റൈറ്റർ തന്നെയാണ്. റൈറ്റർ ഈ സ്കൂളിൽ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഉനി കെ ബച്ചപൻ കെ അനുഭവം പർ ആധാരിത് പുസ്തക് തോത്തേ ചാൻ കാ ഇഹ് അൻഷ് അപൂർവ അനുഭവം. അപ്പോൾ ലേഖിക എഴുതിയിരിക്കുന്ന പുസ്തകം തോത്തേ ചാൻ എന്നുള്ളതിന് കുറച്ച് അംശങ്ങൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഈ അപൂർവ അനുഭവം പറഞ്ഞിട്ടുള്ള ഈ പാഠഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജാപ്പനീസ് ലാംഗ്വേജിലുണ്ടായിരുന്ന അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ എക്സാക്ട് അങ്ങനെയല്ല, ലേഖിക തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചോ കുട്ടിക്കാലത്തെ ഓർമ്മകളെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിലത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുക. അപൂർവ അനുഭവം. അപൂർവ അനുഭവം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അതേ അർത്ഥം തന്നെയാണ്, ഒരു അപൂർവ അനുഭവം. സഭാകർമ്മി ശിവിർ ലഗനയ്ക്ക് ദോ ദിൻ ബാദ് തോത്തേച്ചാൻ കേലിയെ എക് ബഡ സാഹസ് കർണിക്ക ദിനായ. സഭാകർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം, വലിയ വലിയ ഹാള് ഒക്കെ ഉണ്ടാവില്ല അത്. അപ്പോൾ അവിടെ ശിവിർ എന്ന് പറഞ്ഞാൽ ക്യാമ്പ്. അപ്പോൾ അവിടെ അങ്ങനെ എന്തോ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തോത്തേച്ചാൻ ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ തോത്തേച്ചാനിന് ഒരു വലിയ സാഹസികമായിട്ടുള്ള ഒരു കാര്യം എന്തോ ചെയ്യാനുള്ള ഒരു ദിവസം വന്നു. ഇസ് ദിൻ ഉസേ യാസുകി ചാൻസെ മില്ലാത്ത. ആ ദിവസം എന്താണ് ആ കുട്ടിക്ക് യാസുകി ചാൻ ഫ്രണ്ട് കാണണമായിരുന്നു. ഇസ് ബേദ് ക പത്താ ന തോ തോത്തേ ചാൻ കെ മാതാപിതാക്കോ ഥ നാ ഹി യാസുകി ചാൻ കെ. അപ്പോൾ അത് അന്ന് കാണണം, പിന്നെ എന്തോ ഒരു സാഹസിക കാര്യങ്ങൾ എന്തോ ചെയ്യണം എന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനമ്മമാർക്ക് അറിയില്ലായിരുന്നു. ആരുടെയൊക്കെ? തോത്തച്ചാൻ്റെയും യാസുകി ചാൻ്റെയും രണ്ടുപേരുടെയും അച്ഛനമ്മമാർക്ക് ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. उसके यासुकी चान को उसने यासुकी चान को अपने पेड़ पर चढ़ने का न्योता दिया था. അപ്പോൾ യാസുകി ചാനിന് തോത്തേച്ചാൻ എന്താണ് അവളുടെ പിന്നെ ഇതിൽ അവരുടെ മരത്തിൽ കയറാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു. ന്യോത്ത പറഞ്ഞ സൽക്കാരം, ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ആ സമയത്ത് ഇവർക്കെല്ലാം ഓരോ മരങ്ങളുണ്ട്. പറഞ്ഞാൽ അവർ അവരവരുടേതായിട്ടുള്ള ഓരോ മരത്തിൽ അവർ കയറിയിരിക്കാറുണ്ട്, കയറാറുണ്ട്, ഇറങ്ങാറുണ്ട്, കയറിയിരിക്കാറുണ്ട്. അപ്പം ബാക്കിയുള്ളവരുടെ മരത്തിൽ അവർ കയറണമെങ്കിൽ അതിന് അനുവാദം ചോദിച്ചിട്ട് വേണം എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. തൊമോയെ മേ ഹരേക് ബച്ച ഭാഗ്യ ഏക് ഏക് പേഡ് കോ അപ്നെ ഖുദ് കെ ചഡ്നേക്ക പേഡ് മൻ ഥാ.
തൊമോയെ പറഞ്ഞ ഒരു സ്ഥലത്ത് ഓരോ കുട്ടികളും ആ ഗാർഡനിലുള്ള ഓരോരോ മരം ഓരോരോ കുട്ടികളുടെ ആയിരുന്നു. അപ്പോൾ കുത്കെ ചഡ്നേക്ക പേട് മാൻതാത്ത, ആ സ്വന്തം കയറാനുള്ള മരമാണതെന്ന് അവർ വിശ്വസിച്ചിരുന്നു. തോത്തെ ചാൻക പേട് മൈതാൻ കെ ബഹറി ഹിസ്സേമേ കൊഹൊൻബുത്സു ജാനിവാലി സടക്കെ പാസ്ത. ആ അപ്പോൾ ഈ തോത്തേച്ചാൻ എന്ന് പറയുന്ന കുട്ടിയുടെ മരം എവിടെയായിരുന്നു? മൈതാൻ കെ ബഹർ, മൈതാനത്തിൻ്റെ വെളിയിലുള്ള ഭാഗത്ത്, ഹിസ്സ പറഞ്ഞ പോർഷൻ ഭാഗത്ത് കുഹൊൻബുത്സു എന്ന് പോണ, കുഹൊൻബുത്സു പറഞ്ഞൊരു സ്ഥലമാണ്, ആ സ്ഥലത്തിലേക്ക് പോണ റോഡിൻ്റെ അരികിലായിരുന്നു ആ മരം. ബഡാസ പേഴ്ത്ത, ആ വലിയ മരമായിരുന്നു ഉസ്ക അവളുടെ. ചടനെ ചടനെ ജാവത്തോ പേർ ഫിസൽ ഫിസൽ ജാതി, ആ അതിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് മരത്തിൽ നിന്ന് അത് കാല് വഴുതി വഴുതി പോകുമായിരുന്നു. കാരണം ഒത്തിരി വലിയ മരമൊക്കെ ആണ് നീളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് മുകളിൽ ആ ശാഖകൾ തുടങ്ങണവരെ എത്തണവരെ കയറാൻ ബുദ്ധിമുട്ടല്ലേ, കാല് വഴുക്കി പോകുമല്ലോ. അതാ പറയണത് പർ ടീക്സ് ചഡ്നെ പർ ജമീൻ സെ കൊയി ടെ ഫൂട്ട് കി ഊഞ്ചായി പർ ഏക് ദ്വിശാഖ തക് പോഞ്ചാ ജാ സക്താത്ത. ആ അങ്ങനെ ശരിക്കും കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 അടി പൊക്കമൊക്കെ കയറിയതിന് ശേഷം പിന്നെന്താണ് ഒരു ഏക് ദ്വിശാഖ തക് പോഞ്ചാ ജാ സക്താത്ത, ഒരു ദ്വിശാഖയുടെ അവിടെ നമ്മൾ എത്തുന്ന പറയണത്. ദ്വിശാഖ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ മരങ്ങൾ, അത് ഭയങ്കര പിന്നെ വലിയ വലിയ തിക്കായിട്ടുള്ള എന്താ പറയുക ട്രങ്ക് എന്ന് പറയില്ലേ, ട്രങ്ക്, അത് കുറേ ദൂരം വരെ ശാഖകളൊന്നും ഉണ്ടാവില്ല. വലിയ മരങ്ങളുടെ അങ്ങനെ തന്നെയല്ലേ, അടിയിൽ നിന്ന് ശാഖകളൊന്നും ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞ് 6 അടി കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തേക്ക് രണ്ട് ശാഖകൾ തുടങ്ങണം അവിടെ. അതിനെയാണ് ആ ഭാഗത്തിനെയാണ് ദ്വിശാഖ എന്ന് പറഞ്ഞിരിക്കുന്നത്, ബൈ ബ്രാഞ്ച് എന്ന് പറയും. അപ്പോൾ ആ ദ്വിശാഖ തുടങ്ങണ അവിടെ ഒരു 6 അടി കയറിയാൽ എത്താൻ പറ്റുമായിരുന്നു. ബിൽക്കുൽ കിസി ജൂലേ സി ആരാം ദേ ജഗാധിയ, ആ എങ്ങനെയാണ് ശരിക്കും ഒരു ജൂല എന്ന് പറഞ്ഞാൽ സ്വിങ് ഊഞ്ഞാൽ, ഒരു ഊഞ്ഞാലിലിരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന പോലെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ ദ്വിശാഖ എത്തിയ ആ സ്ഥലം, മരത്തിൻ്റെ ആ സ്ഥലം. തോത്തേച്ചാൻ അക്സർ ഖാനി കി ചുട്ടി കെ സമയ യാ സ്കൂൾ കെ ബാദ് ഊപ്പർ ചടി നിൽത്തി. ആ അപ്പോൾ ഈ തോത്തേച്ചാൻ ഈ കുട്ടി എന്ത് ചെയ്യായിരുന്നു, സ്കൂളിൽ പിന്നെ ലഞ്ച് ടൈമിൽ ആഹാരം കഴിക്കാനുള്ള ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുമായിരുന്നു. വഹസേ വഹ സാമനെ ദൂർ ഊപ്പർ ആകാശ്കോ യനീച്ച് സടക് പർ ചലത്തെ ലോകോങ്കോ തേക്കാ കർത്തി തീ. അപ്പോൾ അവൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ മുകളിലിരുന്ന് ആകാശത്തേക്ക് മരത്തിൻ്റെ മുകളിലിരുന്ന് ഒന്നില്ലെങ്കിലോ ആകാശത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ റോഡിൽ കൂടി ആൾക്കാർ പോണത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ബച്ചെ അപ്പനെ അപ്പനെ പേടുക്കോ നിജി സമ്പത്തി മാനത്തേത്തെ, ആ കുട്ടികൾ അവരവരുടെ മരങ്ങളെ അവരവരുടെ സമ്പത്തായിട്ട് അവരവരുടെ പ്രോപ്പർട്ടി ആയിട്ട് കാണുമായിരുന്നു. കിസി ദൂസരയ്ക്ക് പേട് പർ ചടനാ ഹോത്തോ ഉസ്സെ പെഹ്ലി പൂരി ശിഷ്ടതാസെ മാഫ് കിജിയെ ക്യാമേ അന്തരാജാവും പൂഷണ പെടുത്താത്ത, ആ വേറെ ആരുടെയെങ്കിലും മരത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ഉസ്സെ പെഹ്ലേ അതിൻ്റെ മുമ്പായിട്ട് പൂരി ശിഷ്ടതാസെ മുഴുവനും നല്ല ഇത് ഡിസിപ്ലിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൊളൈറ്റായിട്ട് മാഫ് കീജിയെ പിന്നെ ഞാൻ അകത്ത് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. യാസുകി ചാൻകോ പോളിയോ ത, യാസുകി ചാനിന് പോളിയോ ആയിരുന്നു, ഇവളുടെ ഫ്രണ്ട് തോത്തിച്ചാൻ്റെ ഫ്രണ്ട് യാസുകി ചാനിന് പോളിയോ ആയിരുന്നു. ഇസ്ലിയെ വഹ നാത്തോ കിസി പേട് പർ ചടപ്പാത്താത്ത അർണാ കിസി പേടുക്കോ നിജി സമ്പത്തി മാനത്താത്ത. അപ്പോൾ ആ കുട്ടിക്ക് അതുകൊണ്ട് ആ കുട്ടി മരങ്ങളിലൊന്നും കയറാൻ പറ്റില്ലായിരുന്നു, പിന്നെ അതുകൊണ്ട് ആ കുട്ടിക്ക് മരവും ഇല്ല, ആ കുട്ടിക്കായിട്ട് വേറെ മരങ്ങളില്ല, അതുകൊണ്ട് അതൊരു സമ്പത്തായിട്ട് കണക്കാക്കാനും പറ്റില്ല. അതഹ തോത്തിച്ചാനെ ഉസേ അപ്പനെ പേട് പർ ആ മന്ത്രി ത്യാത്ത. അപ്പോൾ എന്താണ് തോത്തിച്ചാൻ എന്താ ചെയ്തത്, അവൾ അവളുടെ മരത്തിലേക്ക് ഈ കുട്ടിയെ കയറാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു. ആ മന്ത്രിത് കർണ പറഞ്ഞാൽ ക്ഷണിക്കുക, ഇൻവൈറ്റ് ചെയ്യുക. പർ യഹ് ബാത്ത് ഉനോനെ കിസീസെ നെഹി കഹി, പക്ഷേങ്കിൽ ഈ കാര്യം അവൾ അവർ രണ്ടുപേരും ആരോടും പറഞ്ഞില്ല. ക്യൂങ്കി അഗർബടെ സുൻതേ ഹെത്തോ ജറൂർ ഡാണ്ടെ, ആ വലിയ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചീത്ത പറയും. ഡാണ്ടന എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക. ഘർ സെ നിക്കലിനെ സമയ നിക്കലത്തെ സമയ തോത്തെ ചാൻഡിനെ മാസെ കഹാക്കി വഹ യാസുക്കി ചാൻകെ ഘർ ഡെനൻ ചോഫു ജാ രഹി ഹെ. ആ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തോത്തിച്ചാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് യാസുക്കി ചാൻ എന്താ പറഞ്ഞത്, ആ അവളുടെ യാസുക്കി ചാൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്.
चूंकि वह झूठ बोल रही थी कल्लम परायू इसलिए उसने माँ की आंखों में नहीं झाका कल्लम परायू अद अम्म कणु नोकी संसा पटी नाम कल्लम पर समयत कणु नोकी संसा बुद्धिमुटल कुछ अद नोकी संसा पर वह वह अपनी नजरे जूतों के फीतों पर ही गड़ाए रही अम्म मुखत् नोका संसाच कम परे जूतों के फीतों पर फीत लेस जूत षूस अब षूसी लेस कटे कणु नटिंग इन पर रोकी उसके पीछे पीछे स्टेशन तक आया रोकी ब्रदर ब्रदर पिन्ाले स्टेशन वे वनु जाने से पहले उसे सच बताया बिना तोतीचान से रहा नहीं गया पक्षे आदि अम्मेड़ों पर ब्रदर इवे स्टेशन वे वह समयत पर मनस वन अब पर लास्ट पर मैं यासुकी चान को अपने पेड़ पर चढ़ने देने वाली हूँ या यासुकी चान ने ए मर कैरान अवदान या मर कैटिपा उसने बताया परन्यो जब तोतोचान स्कूल पहुंची तो रेल पास उसके गले के आसपास हवा में उड़ रहा था പിന്നെ തോത്തോച്ചാൻ സ്കൂളെത്തി സ്കൂളെത്തിയ സമയത്ത് എന്താണ് റെയിൽ പാസ് പറഞ്ഞാൽ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനൊക്കെ പിന്നെ കയറിയിട്ടല്ലേ വന്നത് അപ്പോൾ അതിൻ്റെ പാസ് ഇങ്ങനെ കഴുത്തിൽ ഇട്ടിട്ടുണ്ട് അതിനെയാണ് പറയുന്നത് റെയിൽ പാസ് ഗലേമേ കഴുത്തിൽ ആസ്പാസ് ഹവാമേ ഉൾറഹാത്ത അതിങ്ങനെ കാറ്റിൽ അളകുന്നുണ്ടായിരുന്നു യാസുക്കീ ചാൻ ഉസെ മൈതാനമേ ക്യാരിയോ കെ പാസ് മില്ല യാസുക്കീ ചാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ മൈതാനത്തിൽ ക്യാരിയ ഫ്ലവർ ബെഡ് പൂമത്ത എന്നൊക്കെ പറയില്ലേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഗർമ്മിക്ക് ചുട്ടിയോ കെ കാരൻ സബ് സൂണാ പടാത്ത ഭയങ്കര ചൂടാണ് സമ്മറാണ് അതുകൊണ്ട് ഹോളിഡേയ്സ് സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് എന്താണ് അവിടെ എല്ലാം കാലി കാലിയായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല യാസുക്കീ ചാൻ ഉസെ കുൽ ജമ ഏക് ഹി വർഷ് പടാത്ത യാസുകി ചാൻ പിന്നെ തോത്തച്ചാനെ കാട്ടിലും ഒരു വയസ്സ് വലുതായിരുന്നു പർ തോത്തച്ചാൻ കോ വ അപ്നേസെ ബഹുത് ബഡാ ലഗ്താ താ ആ പക്ഷെ തോത്തച്ചാൻ എന്താണ് അവളെ കാട്ടിലും നല്ല വലുതായിട്ട് തോന്നുമായിരുന്നു ജേസേ ഹി യാസുകി ചാനെ തോത്തച്ചാൻ കോ ദേഖാ വ പേർ ഘസീർത്താ ഹുവാ ഉസ്കി ഓർ ബഡാ യാസുകി ചാൻ തോത്തച്ചാനെ കണ്ടതും എന്ത് ചെയ്ത് ആ കാലിങ്ങനെ ഇഴുത്തിഴുത്തിട്ട് പോളിയോ അല്ലേ വാസ് യാസുകി ചാനിന് പോളിയോ അല്ലേ അപ്പോൾ കാലിങ്ങനെ ഇഴുത്തിഴുത്തുകൊണ്ട് ഗസീട്ട് എന്നാ പറഞ്ഞാൽ ഇങ്ങനെ എഴുത്ത് വലിച്ചുകൊണ്ട് വന്നു ഉസ്കെ ഹാത്ത് അപ്പനി ചാൽക്കോ സ്ഥിർ കർണേക്ക് ലിയെ ദോനോ ഓർ ഫേലെ ഹുയത്തെ അപ്പോൾ അവളുടെ യാസുകി ചാൻ്റെ കൈകളെ അപ്പനെ ചാൽക്കോ സ്ഥിർ കർണേക്ക് ലിയെ പറഞ്ഞാൽ ആ നടത്തത്തിനെ ഒന്ന് സ്ഥിരമാക്കാൻ ഒരു ശരിക്കാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാലിന് ബലമില്ലാത്തവർ കൈയൊക്കെ ഇങ്ങനെ വിടർത്തി പിടിക്കില്ലേ അതിനെയാണ് പറയണത് കേട്ടോ അങ്ങനെ വന്നു തോത്തോച്ചാൻ ഉത്തേജിത്തി അപ്പോൾ തോത്തോച്ചാൻ ഭയങ്കര ഇതിലായിരുന്നു ക്രേസ് ആയിരുന്നു ഭയങ്കര പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മരത്തിൽ കയറ്റണം ഫ്രണ്ടിനെ എന്നുള്ളൊരു വേ ദോനോ ആജ് കുച്ച് ഏസ കർണി വലത്തെ ജിസ്ക ബേ കിസി കോപ്പി പത്താനത്ത അവർ രണ്ടുപേരും ഇന്ന് എന്ത് പണിയാ ചെയ്യാൻ പോകണമെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഉല്ലാസ് മേട്ടിട്ട് യാക്കർ ഹസ്നെ ലഗ അവർ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും കൂടി ചിരിക്കാൻ തുടങ്ങി യാസുകി ചാൻ ബി ഹസ്നെ ലഗ യാസുകി ചാനും ചിരിക്കാൻ തുടങ്ങി അവനും ചിരിക്കാൻ തുടങ്ങി തോത്തോച്ചാൻ യാസുകി ചാൻകോ അപ്നെ പേടിക്ക് ഓർ ലേ ഗൈ ഓർ ഉസ്കെ ബാദ് വഹ തുരന്ത് ചോക്കിദാർ കെ ചപ്പർക്ക് ഓർ ഭാഗി അപ്പം ഈ തോത്തോച്ചാൻ എന്താണ് യാസുകി ചാനെ അവളുടെ മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് അവൾ വേഗം ചൗക്കിദാറിൻ്റെ ചപ്പർ എന്ന് വെച്ചാൽ ഹട്ട് കേട്ടോ പിന്നെ ജോപ്പടി എന്ന് പറയും ഹിന്ദിയിൽ മുളയും പിന്നെ ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു കച്ച ഹൗസാണത് ആ വാച്ച്മാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഓടി അത് കഴിഞ്ഞിട്ട് ജസ ഉസ്നെ റാത്കോ ഹി തയ്ക്കർ ലിയാഥ എങ്ങനെയാണ് ഓടിയത് ഓൾറെഡി രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയായിരുന്നു വേഗം ഇവളെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ഓടിയത് വഹസേ വഹ ഇക് സി ഡി ഘസീട്ടി ഹുയിലായി ഒരു സി ഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണി ഏണി കോണി എന്നൊക്കെ പറയില്ല അത് അതിനെ എഴുത്തു കൊണ്ടുവന്നു അങ്ങോട്ട് കൊണ്ടുവന്നു ഉസേ തനെ കെ സഹാരെ ഏസെ ലഗായ ജിസ് വഹ ദ്വിശാഖ തക് പോഞ്ചായ അപ്പോൾ ആ ദ്വിശാഖ തുടങ്ങണത് ഇല്ലേ ആ
ബൈ ബ്രാഞ്ച് ആ മരത്തിൻ്റെ മെയിൻ ട്രങ്ക് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന സ്ഥലം വരെ എത്തണ വരെ അതിനെ അങ്ങനെ നിർത്തിവെച്ചു. ആ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ വഹ കുർസി സേ ഊപ്പർ ചെടി ഓർ സീഡിക്ക് കിനാരേക്കോ പക്കടിയ. ആ പിന്നെ അവൾ എന്ത് ചെയ്തത്, അവൾ ഈ ചെയർ വെച്ചിട്ട് മുകളിൽ കയറി, മുകളിൽ കയറിയിട്ട് ഈ ഏണിയെ അവിടെ നിന്ന് മേലിൽ നിന്ന് പിടിച്ച് ഇരുന്നു അവിടെ. തവുസ്നെ പുക്കാറ ठीक है ആ പിന്നെ വിളിച്ചു ആ ശരിയല്ലേ ഇപ്പോൾ ആ അപ്പ ഊപ്പർ ചെടിനേക്ക് കോശിഷ് കരോ ഇനി മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്ത് ഇനി മുകളിലേക്ക് ട്രൈ ചെയ്യ് കയറാൻ എന്ന് പറഞ്ഞു. യാസുകി ചാൻകെ ഹാത്ത് ഹാത്ത് പെയർ ഇത്തനെ കംസോർ തേക്ക് വഹ പെഹലി സീഡി പർ ബി ബിന സഹാരയ്ക്ക് ചഡ് നെഹി പായ. ആ പക്ഷേ യാസുകി ചാനിൻ്റെ കയ്യും കാലും ഒക്കെ വളരെ വീക്കാണ്, കംസോർ തേ വളരെ വീക്കായിരുന്നു. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കാല് വയ്ക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, സപ്പോർട്ടില്ലാണ്ട് കാല് വയ്ക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇസ്പർ തോത്തെ ചാൻ നീച്ചെ തോത്തോച്ചാൻ നീച്ചെ ഉത്തരായി ഓർ യാസുകി ചാൻക്കോ പിച്ചസെ ധക്കിയാനേ ലഗി. അപ്പോൾ ഈ തോത്തോച്ചാൻ എന്ത് ചെയ്ത് താഴെ ഇറങ്ങി വന്നു, താഴെ ഇറങ്ങി വന്ന് യാസുകി ചാനെ പിന്നാലെന്ന് ഇങ്ങനെ കുറച്ച് പുഷ് ചെയ്തു ഇങ്ങനെ, എന്നാലേ കയറാൻ കിട്ടുമല്ലോ, കാലെടുത്ത് വയ്ക്കാൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. പർ തോത്തോച്ചാൻ തീ ചോട്ടി ഓർ നാസുക് സി ഇസേ അധിക് സഹായത്താക്കിയാക്കർത്തി. ആ തോത്തോച്ചാൻ അവളൊരു ചെറിയ കുട്ടിയാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, പക്ഷേ അപ്പോൾ അവളെ കൊണ്ട് എത്ര തന്നെ ചെയ്യാൻ പറ്റും. ആ അപ്പോൾ ഈ അസുഖി ചാനെ അപ്ന പേർ സി ഡി പെർസേ ഹട്ടാലിയ. ആ അപ്പോൾ അസുഖി ചാൻ എന്ത് ചെയ്ത് ആ സി ഡി ആ ഏണിയിൽ നിന്ന് അവൻ്റെ കാലിനങ്ങട് മാറ്റി ഓർ ഹതാശാസേ സിർ ചുക്കാക്കർ ഖടാ ഹോ ഗ്യ. ആ ഭയങ്കര നിരാശയായിട്ട് തലയൊക്കെ താഴ്ത്തി അവിടെ നിന്നു, കാരണം എന്താ വെച്ചാൽ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. തോത്തോച്ചാൻ കോ പെഹലി ബാർ ലഗാ കി കാം ഉത്ന ആസാൻ നെഹി ഹെ. ആ അപ്പോൾ തോത്തോച്ചാന് തോന്നി ആ ഞാൻ വിചാരിച്ചത്ര എളുപ്പമൊന്നുമല്ല പണി, ജിത്ന വഹ സോച്ച് ബേട്ടി തി എത്ര വിചാരിച്ചു വെച്ചിരുന്നു അതുപോലൊന്നും അല്ല. അപ് ക്യാ കരേ വഹ, ആ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്. യാസുകി ചാൻ ഉസ്കെ പേട് പർ ചടേ യ ഉസ്കി ഹാർദിക് ഇച്ഛാത്തി. ആ യാസുകി ചാനെ എങ്ങനെയെങ്കിലും അവളുടെ മരത്തിലേക്ക് അവൾക്ക് കയറ്റണം എന്നുള്ളത് അവളുടെ ഭയങ്കര മനസ്സ് കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു. ഹാർദിക് ഇച്ഛ മനസ്സെന്നുള്ള ഒരാഗ്രഹമായിരുന്നു അത്. യാസുകി ചാൻക്ക് മന്മേ ബി ഉത്സാഹത്ത, യാസുകി ചാൻ്റെ മനസ്സിലും ഭയങ്കര ഉത്സാഹം തന്നെ ആയിരുന്നു. വഹ ഉസ്കി സാമ്യ ഗൈ, അവിടെ പോയി അവളുടെ അടുത്തേക്ക് പോയി. ഉസ്ക ലട്ക ചെഹ്ര ഇത്തന ഉദാസ്താക്കി തോത്തോ ചാൻകോ ഉസേ ഹസാൻ ാനേക്ക് ലീ ഗാൽ ഫുലാക്കർ തര തരക്കെ ചേരെ ബനാനേ പടേ. ആ അപ്പോൾ ഇവളുടെ ഈ തോത്തോച്ചാൻ യാസുകി ചാൻ്റെ അടുത്ത് വന്നു. ആ പിന്നെ എന്താ ഭയങ്കര ഡള്ളായിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റ് നിരാശയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു യാസുകി ചാൻ. അതുകൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഹസാനെ കിലി ഗാൽ ഫുലാക്കർ, ഗാൽ എന്ന് പറഞ്ഞാൽ കവിള്, കവിളിനെ ഇങ്ങനെ വീർപ്പിച്ചിട്ട്, നമ്മൾ വീർപ്പിച്ചിട്ട് ഇങ്ങനെ ജോക്കർ പോലെയൊക്കെ കാണിക്കില്ലേ കുട്ടികളെ കൊണ്ട് ചിരിപ്പിക്കാനൊക്കെ കാണിക്കില്ലേ, അങ്ങനെ മുഖം കൊണ്ട് അതും ഇതെല്ലാം കാണിച്ച് യാസുകി ചാനെ ചിരിപ്പിക്കാൻ തുടങ്ങി. ടെഹരോ ഏക് ബാത് സൂചി, ആ നിൽക്ക് നിൽക്ക് ഒരു കാര്യം വന്നു, എനിക്ക് ഒരു ഐഡിയ വന്നു. വഹഫീർ ചൗക്കിദാർക്ക് ചപ്പർ ക്യൂർ ധൗടി. ആ പിന്നെ തോത്തോച്ചാൻ പിന്നെയും അവൾ ആ ചൗക്കിദാറിൻ്റെ ആ വാച്ച്മാൻ്റെ ഹട്ടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയിട്ട് എന്താ ചെയ്തത്, ഓർ ഹർ ചീജ് ഉലട്ട് പുലട്ട്കർ ദേക്കണേലകി. ആ എല്ലാ സാധനങ്ങളും എടുത്ത് ഉലട്ട് പുലർക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കിയിട്ട് എല്ലാ സാധനത്തിനെയും അവളെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ആക്കി ഉസേ എക് തിപ്പായി സി ഡി മിലി ജിസെ ധാമേ രഹന ബി ജറൂരി നെഹിത്ത. ആ അറ്റ് ലാസ്റ്റ് അവൾക്ക് എന്താണ് ഒരു തിപ്പായി സി ഡി എന്ന്, തിപ്പായി എന്ന് പറഞ്ഞാൽ തിപ്പായി മൂന്ന് കാലുള്ള ഒരു സി ഡി എന്ന് പറഞ്ഞാൽ ഒരു ഏണി പോലെ തന്നെയാണ്, പക്ഷേ ഇതിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മൂന്ന് കാലുള്ള ഒരു സ്റ്റൂള് പോലത്തുള്ള സ്റ്റൂളും അതിൻ്റെ ഇടയിലിടയിൽ അത് ഉയരത്തിലല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഇടയിലിടയിൽ കാല് വയ്ക്കാൻ സ്റ്റെപ്പ് പോലെ ഉണ്ട്, ഏണിയുടെ പോലെയും പ്ലസ് മേലെ സ്റ്റൂളിൻ്റെ പോലെയുള്ളൊരു സാധനം അത് കിട്ടി അവൾക്ക്. അതിനെ ജിസെ താമരനാഭി ജറൂരി നെഹിത്ത, ആ അതിനെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. ഏണിയൊക്കെ ആണെങ്കിൽ അതിനിപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും മറിഞ്ഞാലോ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ടേ, സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മൂന്ന് കാലുള്ളത് കൊണ്ട് അതവിടെ ഗ്രിപ്പുണ്ട്, അത് ശരിയായിട്ട് അവിടെ നിൽക്കും. വഹത്തിപ്പായി സി ഡി കോ ഖസീറ്റ് കർ ലേ ആയി തോ അപ്പനി ശക്തി പർ ഹെറാൻ ഹോനെ ലഗി.
അവളതിനെ ഇഴുത്ത് വലിച്ച് കൊണ്ടുവന്നു അവിടെ. അവൾക്ക് തന്നെ അവളുടെ ശക്തിയിൽ അത്ഭുതം തോന്നാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അത്രയും തീവ്രമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ നടക്കുമായിരുന്നു. തിപ്പായിക്ക് ഉപരി സി ഡി ദ്വിഷാഘാത്ത പോഞ്ച് രഹീതി, ആ അതിൻ്റെ മോൾ ഭാഗം, ആ ബൈ ബ്രാഞ്ച് ഇല്ലേ, ആ ട്രങ്കിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ബ്രാഞ്ച് തുടങ്ങണം, അതുവരെയും എത്തുണ്ടായിരുന്നു. ദേക്കോ അബ് ഡർണാമത്ത്, ആ പറഞ്ഞു, ഇനി പേടിക്കരുത്, കണ്ടോ ഇനി പേടിക്കരുത്. ഉസ്നെ ബഡി ബെഹൻ കീസി അവാജ്മെ കഹ, അവനെക്കാട്ടിലും വളരെ വലിയ സിസ്റ്ററിനെ പോലെ, വലിയ സിസ്റ്ററിനുള്ള പോലുള്ള ശബ്ദമെടുത്ത് പറഞ്ഞു, യഹ് ഡഗ്മഗായി നെഹി, ആ ഇത് ഇളകുമൊന്നുമില്ല. ഡഗ്മഗാന എന്ന് പറഞ്ഞാൽ ഇളക, ഇതിന് നല്ല ഗ്രിപ്പുണ്ട്, ഇത് ഇളകുമൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട. യാസുക്കി ചാനെ ഖബറാക്കർ തിപ്പായി സി ഡി ഓർ പസീനെ സെ തർ ബത്തർ തോത്തു ചാൻ കി ഓർ ദേക്ക. യാസുകി ചാൻ ഭയങ്കര ഒരു പരിഭ്രമത്തിലായിരുന്നല്ലോ. അപ്പോൾ അവൾ ആ സി ഡി ആ ഏണി നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലോണം വേർക്കണമുണ്ടായിരുന്നു. പിന്നെ എന്താണ്, തോത്തു ചാൻ കി ഓർദേക, തോത്തു ചാനിനെ നോക്കി. ഉസേ ഭീ കാഫി പസീനാരഹാത്ത, ആ രണ്ടുപേർക്കും നല്ല വേർപ്പ് വരുന്നുണ്ടായിരുന്നു. ഉസ്നെ, കാരണം നല്ല ചൂടായിരുന്നില്ലേ, ഉസ്നെ പേടിക്കി ഓർ ദേക്ക ഓർ തബ് നിശ്ചയ കെ സാത്ത് പാ ഉഠാക്കർ പെഹലി സി ഡി പറക്ക, ആ എന്ത് ചെയ്ത് ആ മരത്തിൻ്റെ മരത്തിനെ നോക്കി, അത് നല്ലോണം നിശ്ച പറഞ്ഞ നല്ല ഉറച്ച ഭാവത്തിൽ ആ കാലെടുത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ വെച്ചു. ഉൻ ദോനോ കോ യഹ് ബിൽക്കുൽ ബി പതാന ചല കി കിത്തന സമയ യാസുകി ചാൻ കോ ഊപ്പർ തക് ചണ്ണിമേ ലഗ, ആ യാസുകി ചാൻ മുകളിൽ എത്താൻ എത്ര സമയമെടുത്തു എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സൂരജ് കാ താപ് ഉൻപർ പടറഹാത്ത, ആ സൂര്യൻ്റെ താപം പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു, അവർ രണ്ടുപേരും നല്ല വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. പർ ദോനോ കോ ധ്യാൻ, ദോനോ കാ ധ്യാൻ യാസുകി ചാൻ കെ ഊപ്പർ തക് പോഞ്ചിനിമേ റമാഥ, ആ പക്ഷേ എന്താണ് അവർക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവർ രണ്ടുപേരുടെ ശ്രദ്ധ മുഴുവനും എങ്ങനെയെങ്കിലും മരത്തിൻ്റെ മുകളിൽ എത്തണം, യാസുകി ചാനിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ മുകളിൽ എത്തിക്കിട്ടണം, തോത്തോച്ചാനെ ഈ യാസുകി ചാനെ ഇവനെ എങ്ങനെയെങ്കിലും അതിൻ്റെ മുകളിലേക്ക് കയറ്റണം എന്നുള്ളതിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവർ. തോത്തോ ചാൻ നീച്ചേ സേ ഉസ്കാ ഏക് ഏക് പയർ സി ഡി പർ ധർണിമേ മദത് കർ റഹിത്തി, ആ അവളെന്താ ചെയ്തത്, ഇങ്ങനെ ഓരോ കാലിനെയും പിടിച്ച് പിടിച്ച് ഓരോ സ്റ്റെപ്പിലും കയറ്റുമായിരുന്നു, ഓരോ കാലിനെയും പിടിച്ച് പിടിച്ച് സ്റ്റെപ്പിലേക്ക് വെച്ച് വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പനെ സിർസേ വഹ ഉസ്കേ പിച്ചിലെ ഹിസ്സെ കോബി സ്ഥിർ കർത്തി രഹി, ആ പിന്നെ തല കൊണ്ട് എന്ത് ചെയ്ത് ആ പിച്ചിലെ ഹിസ്സെ കോ ആ ബാക്ക് പോർഷനും കൂടിയിട്ട് സപ്പോർട്ട് സ്ഥിർ കർത്തി രഹി സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. യാസുകി ചാൻ പൂരി ശക്തിക്ക് സാത്ത് ജൂച്ച് റഹാത്ത ഓർ ആക്കിർ വഹ ഊപ്പർ പോഞ്ചിക്കുക, ആ യാസുകി ചാൻ അവൻ വളരെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് കയറാൻ തുടങ്ങി, പിന്നെ അറ്റ് ലാസ്റ്റ് അവിടെ എത്തി. ആ ഏണിയുടെ ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പിൽ എത്തി, പക്ഷെ മരം എത്തിയിട്ടില്ല. ഇനിയും ഹുറേ പരുസെ അച്ചാന് സാരി മെഹനത്ത് ബേക്കാർ ലഗ്നയിലെത്തി, ആ പക്ഷേ പെട്ടെന്ന് എന്താണ് ഈ ശ്രമങ്ങളെല്ലാം വേസ്റ്റായ പോലെ തോന്നി. തോത്തോ ചാൻ തോ സി ഡി പർ സെ ചലാങ് ലഗാക്കർ ദുഷാഖാപ്പർ പഹുഞ്ചുകൈ, തോത്തോ ചാൻ എന്താ ഈ സി ഡി നിന്ന് ഈ ഏണിയിൽ നിന്ന് ചാടിയിട്ട് ചലാങ് ലഗാന പറഞ്ഞാൽ ചാടുക, ചാടി ആ കൊമ്പിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. പർ യാസുകി ചാൻ കോ സി ഡി സെ പേഡ് പർ ലാനേക്ക് ഹർ കോഷിഷ് ബേക്കാർ രഹി, ആ പക്ഷെ എന്താണ് ആ മുകളിലെത്തി ആ വേണിയുടെ സ്റ്റെപ്പ് മുകളിലുള്ള സ്റ്റെപ്പിലെത്തി, പക്ഷെ അവിടെ നിന്ന് മരത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം എല്ലാം വേസ്റ്റായി, അത് നടക്കാതായി. യാസുകി ചാൻ സി ഡി ധാമേ തോത്തോ ചാൻ കി ഓർ താക്കനിലക, ആ യാസുകി ചാൻ എന്താണ് അവൻ ആ സ്റ്റെപ്പിലിങ്ങനെ അള്ളി പിടിച്ച് നിന്ന് തോത്തോ ചാനിനെ നോക്കാൻ തുടങ്ങി. തോത്തോ ചാൻ കി റുലായി ചൂട്ടിനേക്കോ ആയി ഹുയി, അപ്പോൾ തോത്തോ ചാനിനെ ആകെ കൂടിയിട്ട് അവൾക്ക് വല്ലാണ്ട് കരച്ചിൽ വരാൻ തുടങ്ങി. ഉസ്നെ ചാഹാ ഥാ കി യാസുകി ചാൻ കോ അപ്നി പേഡ് പർ ആമന്ത്രിത് കർ തമാം നയി നയി ചീസേ ദിഖായ, ആ അപ്പോൾ തോത്താ ചാൻ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, യാസുകി ചാനിനെ അവളുടെ മരത്തിൽ കയറ്റണം, എന്നിട്ട് തമാം മുഴുവനും പുതിയ പുതിയ കാര്യങ്ങൾ കാണിക്കണം, അവനവിടെ ഇരുത്തിയിട്ട് കാണിക്കണം. പർ വഹറോയി നെഹി, ആ കരച്ചിലെല്ലാം വരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അവൾ കരഞ്ഞില്ല. ഉസെ ഡർത്താക്കി ഉസ്നെ റോനെ ഉസ്കെ റോനെ പർ യാസുക്കി ചാൻ ബി രൂപപ്പെടുക, ആ അവൾക്ക് എന്തായിരുന്നു ഭയം, അഥവാ അവൾ കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും യാസുക്കി ചാനും അവനും കരയാൻ തുടങ്ങും. ഉസ്നെ യാസുക്കി ചാൻ കാ പോളിയോസെ പിച്ചിക്കി ഓർ അക്കിടി ഉംഗ്ലിയും വാല ഹാത്ത് അപ്നെ ഹാത്ത് മേ ഥാമലിയ, ആ
ആ യാസുകിചാൻ്റെ പോളിയോ വന്ന കൈകളും കാലുകളും ഒക്കെ ഇല്ലേ, പറഞ്ഞാൽ പിച്ചുകി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ് ബലമില്ലാതെ ഉള്ള അക്കിടി, പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കണ അതുപോലത്തുള്ള വിരലുകളും, അപ്നി ഹാത്മേ താമലിയ, ആ അവൾ അവളുടെ കയ്യിൽ അതിനെ എടുത്തു സപ്പോർട്ട് ചെയ്ത് എടുത്തു എന്ന് പറയണം. ഉസ്കെ ഖുദ്ക്കെ ഹാദ്സേ വഹ ബടാ താ, ആ അവളുടെ കൈയിനെക്കാട്ടിലും അവൻ്റെ കയ്യെ വലുതായിരുന്നു. ഉംഗ്ലി അമ്പി ലംബി തി, ആ വിരലുകളും നീളമുള്ളതായിരുന്നു. ദേർ തക് തോത്തോ ചാൻ ഉസ്ക ഹാ ധാമേ രഹി, ആ അത് കുറേ നേരം വരെ അവൾ അവൻ്റെ കയ്യിനെ അവൾ പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. തബ്ബോലി, അപ്പോൾ പറഞ്ഞു, തും ലേറ്റ് ജാവോ മേ തുമേ പേഡ് പർ ഖീച്ച്നിക്ക് കോശിഷ് കർത്തി ഹൂ, ആ നീ അവിടെ ഇങ്ങനെ കിടക്ക്, ഞാൻ നിന്നെ മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് കയറ്റാനുള്ള ശ്രമം നടത്താം ചെയ്യാം. ഉസ് സമയ ദുശാഖ പർ ഖടി തോത്തോ ചാൻ ദ്വാര യാസുക്കി ജാൻ കോ പേഡ് കി ഓർ ഖീച്ചത്തെ അഗർ കോയി ബടാ ദേഖ്താ തോ വഹ ജറൂർ ഡർ കെ മാരെ ഠീക്ക് ഉട്ട, ആ ആ സമയത്ത് ഈ ദ്വിഷാഖില കൊമ്പിൻ്റെ മേലേക്ക് പിന്നെ ഇവ കൊമ്പിൻ്റെ കൊമ്പിലിരിക്കുന്ന അവിടേക്ക് തോത്തോ ചാൻ ഈ യാസുക്കീനെ എഴുത്തു വലിച്ച് കയറ്റണത് കണ്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജറൂർ ഡർക്കിമാരെ ചീക്കുടുത്ത, തീർച്ചയായിട്ടും അവർ പേടിച്ച് നിലവിളിക്കും എന്നാണ് പറയണത്. കാരണം അതുപോലെയായിരുന്നു ഏത് വിധത്തിലും കയറ്റിയിട്ട് അടങ്ങുമെന്നുള്ള വിധത്തിൽ കയറ്റുണ്ടായിരുന്നത്. ഉസേ വേ സച്ചുമേ ജോക്കിം ഉഠാത്തേ ഹി ദിഖായ് ദേത്തെ, ആ അവർക്ക് എങ്ങനെയാണ് കാണുക, സത്യത്തിലും അതൊരു ഭയങ്കര ജോക്കിം എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, ഖത്തറ എന്നും പറയും ഹിന്ദിയിൽ, അതൊരു ഡേഞ്ചർ സീനായിട്ട് തന്നെ തോന്നുള്ളൂ അത് കണ്ടാൽ. പർ യാസുക്കി ചാൻകോ തോത്തോ ചാൻ പർ പൂരാ ഭറോസാത്ത, ആ പക്ഷേ യാസുക്കിക്ക് എന്താണ് തോത്തോ ചാൻ്റെ ഒപ്പം മുകളിലും ശരിക്കും വിശ്വാസം, നല്ല വിശ്വാസമാണ്, അവൾ നന്നായിട്ട് പിന്നെ സേഫായിട്ട് ചെയ്തോളുന്നുള്ള ഒരു വിശ്വാസമാണ്. അവർ വഹ ഖുദ് ബി യാസുക്കി ചാൻ കിളിയെ ഭാര്യ ഖത്തറ ഉഠാരഹിത്തി, ആ അവളും തന്നെ, കാരണം അവൾക്കും റിസ്ക് തന്നെയല്ലേ, അവളും വീഴാൻ സാധ്യതയില്ലേ, അപ്പോൾ അവളും അതിന് പിന്നെ യാസുക്കി ചാനെ എങ്ങനെയും കയറ്റാൻ വേണ്ടിയിട്ട് അവളും നല്ല റിസ്ക് എടുക്കുമായിരുന്നു. അപ്പനെ നന്നെ നന്നെ ഹാത്തോസെ വഹ പൂരി താക്കത്തെ യാസുക്കി ചാൻകോ കിഞ്ചിനിലേക്ക്, ആ അവൾ അവളുടെ കൈകൾ ചെറുതാണ് ഇവനെ അപേക്ഷിച്ച്, അവൾ ചെറുതാണ്, അപ്പം ആ ചെറിയ കൈ കൊണ്ട് അവൾ മുഴുവൻ ശക്തി ഉപയോഗിച്ച് യാസുക്കി ചാനെ മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി. ബാദൽ കൈ ബടാ ടുക്കട ബീച്ച് ബീച്ച് മേ ഛായ കറിക്കെ ഉനെ കടക്തി ധൂപ്സെ ബച്ചാ രഹാത്ത, ആ നല്ല വെയിലാണ് പറയേണ്ടായിരുന്നില്ലേ, പക്ഷേ അതിൻ്റെ ഇടയിൽ ബാദൽ കൈ ബടാ ടുക്കട പറഞ്ഞാൽ ഇടയിലിടയിൽ കുറച്ച് മങ്ങിയ പോലെ ആവുന്നുണ്ടായിരുന്നു, അതാണ് കുറച്ച് തണൽ വരുന്നുണ്ടായിരുന്നു അതാ പറയണത്. കാഫി മെഹനത്ത് കി ബാദ് ദോനോ ആംനെ സാമ്നെ പേടിക്ക് ദ്വിശാഖപ്പുറത്ത്, ആ കുറേ നേരത്തിൻ്റെ ശ്രമത്തിന് ശേഷം രണ്ടുപേരും അവിടെ ആ ദ്വിശാഖയിൽ ആ കൊമ്പിൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് എത്തിച്ചേർന്നു. പസീനെസേ തർബത്തർ അപ്നെ ബാലൂ കു ചെഹരെ പർസെ ഹട്ടാത്തെ ഹുയെ തോത്തു ചാൻസിനെ സമ്മാൻ സെ ഝുക്കുകർ കഹാ, ആ നല്ലോണം വയർത്തുണ്ടായിരുന്നു, എന്നിട്ട് വയർത്ത് മുടിയൊക്കെ ഒട്ടുണ്ടായിരുന്നു മുഖത്ത്, അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് തോത്തോ ചാനെ സമ്മാനിച്ച് ഝുക്കുക, ആ തോത്തോ ചാൻ വളരെ പൊളൈറ്റായിട്ട് പിന്നെ തലയൊക്കെ കുനിച്ചിട്ട് പറഞ്ഞു, മേരി പേടിപ്പർ തുമാര സ്വാഗത്തെ, ആ എൻ്റെ മരത്തിൽ നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യാസുക്കി ചാൻ ഡാൽ കി സഹാരെ ഘടാത്ത, ആ യാസുക്കി ചാൻ ആ കൊമ്പിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ജിജക്ത ഹുവ വഹ മുസ്കുറായ, ആ കുറച്ച് ജിജക്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കോചം, ഒരു സങ്കോചത്തോടെ ഒരു പുഞ്ചിരിച്ചു. തബുസ്നെ പൂച്ച, എന്നിട്ട് ചോദിച്ചു, ക്യാമെ അന്തരാസക്ത ഹു, ഞാൻ അകത്ത് വരാൻ പറ്റുമോ, അകത്ത് വരട്ടെയോ എന്ന് ചോദിച്ചു. ഉസ് ദിൻ യാസുക്കി ചാനെ ദുനിയാക്കി എക്നൈ ഝലക് ദേക്കി, ആ ആ ദിവസം യാസുക്കി ചാനെ ഒരു ദുനിയാക്കി എക്നൈ ലോകത്തിലൊരു പുതിയ ഒരു കാണൽ, പുതിയൊരു എക്സ്പീരിയൻസ്, ഝലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒറ്റ നോട്ടം എന്ന് പറയില്ലേ, ഒരു ഗ്ലിംസ് അങ്ങനെ പറയാം, ആ ഒരു പുതിയ എക്സ്പീരിയൻസ്. ജിസേ ഉസ്നെ പെഹ്നദേക്ക, ആ ഇതിൻ്റെ മുമ്പേ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ളതായിരുന്നു അത്. തോ ഏസ ഹോത്താ ഹെ പേഡ് പർ ചടണ യാസുക്കി ചാനെ ഖുഷ് ഹോത്തേയേ കഹ, ആ അപ്പം ഇങ്ങനെയാണല്ലേ മരത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്ന് യാസുക്കി ചാൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. വേ ബഡി ദേർത്തക് പേഡ് പർ ബേട്ടെ ബേട്ടെ ഇധർ ഉദർക്കി ഗപ്പിലിടാത്തി രഹേ, ആ പിന്നെ രണ്ടുപേരും അവിടെ ഇരുന്നു, അത് കഴിഞ്ഞിട്ട് കുറേ നേരം വരെ അവിടെ ഇരുന്ന് അവിടുത്തെ ഇവിടുത്തെയൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഗോസിപ്പ് ഗപ്പെന്ന് പറഞ്ഞാൽ ഗോസിപ്പ് കേട്ടോ, അവിടുത്തെ ഇവിടുത്തെയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. മേരി ബഹൻ അമേരിക്ക മേ ഹെ ഉസ്നെ ബതായ ഹെ കി വഹ എക് ചീസ് ഹോത്തി ഹെ ടെലിവിഷൻ, അപ്പോൾ യാസുക്കി ചാൻ എന്താ പറയേണ്ടത്, എൻ്റെ ബഹൻ എൻ്റെ സഹോദരി അമേരിക്കയിലാണ്, അപ്പോൾ അവിടെ ഒരു സാധനം ഉണ്ടത്രേ, അതിൻ്റെ പേരാണ് ടെലിവിഷൻ. യാസുക്കി ചാൻ ഉമങ് സെ ബറാ ബത്താ രഹാത്ത, യാസുക്കി ചാൻ വളരെ ഉത്സാഹത്തോടു കൂടിയായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്.
वह कहती है कि जब वह जापान में आ जाएगा तो हम घर बैठे बैठे ही सुमो कुश्ती देख सकेंगे। अब सहोदरी എന്താ പറയുന്നത്, ജപ്പാനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ജപ്പാനിൽ വന്നതിന് ശേഷം നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഈ സുമോ കുസ്തി അതെല്ലാം അതിൽ കാണാൻ പറ്റും എന്ന് അവൾ പറഞ്ഞു. വഹ കേത്തി ഹേക്ക് ടെലിവിഷൻ ഇക് ഡിബ്ബെ ജേസാ ഹോത്താ ഹെ, ആ ടെലിവിഷൻ ഒരു ഡബ്ബ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എത്രയും വർഷങ്ങൾ മുമ്പുള്ള കഥയാണെന്ന് ആലോചിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ സുമോ കുസ്തി എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, റെസ്ലിംഗും ഇതൊക്കെ ഇല്ലേ, കുസ്തിയും അതൊക്കെ തന്നെയാണ്. तो चान उस समय यह तो न समझ पाई कि यासुगी चान के लिए जो कहीं भी दूर तक चली नहीं जा नहीं सकता था घर बैठे चीज़ों को देख लेने के क्या अर्थ. हाँ अब तो चान ने तो मनसा ही लिया शरीर के पर टी वी आ डब्बा पर वीटल का मनसा ही लिया. യാസു അതും പ്രത്യേകിച്ച് യാസുകി ചാനന് കഹീ ദൂർ തക് ചലി നഹി സക്താത, ദൂരെ വരെ അവൻ പോകാനേ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനത്തുള്ള കാര്യം വീട്ടിൽ എങ്ങനെ ഇരുന്ന് നോക്കണതെന്ന് അവൾക്ക് മനസ്സിലായില്ല കാര്യം. അതിൻ്റെ അർത്ഥം ടെലിവിഷനെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ബാത്തോ യഹി സോസ്തി റഹി കി സുമോ പെഹൽവാൻ ഘർ മേ രഖെ കിസി ഡിബ്ബെ മേ കേസ സമാജായെങ്കിൽ. അപ്പോൾ അവൾ എന്താ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, ഈ സുമോ പെഹൽവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെഹൽവാൻ പറഞ്ഞാൽ ഈ കുസ്തിക്കാരെ റെസ്ലർ, ഈ റെസ്ലർ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തുള്ള വലിയ വലിയ ആൾക്കാർ ഈ ഡബ്ബയുടെ ഉള്ളിൽ എങ്ങനെയാണ് വരാൻ പറ്റുക എന്നായിരുന്നു അവളുടെ ചിന്ത. അപ്പോൾ ഇവൻ എന്താ ഈ പറയണത് എന്നൊക്കെയായിരുന്നു അവൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഉൻകാ ആക്കാർ തൊബടാ ഹോത്താ ഹെ, ആ അവരുടെ ഷേപ്പ് വല്ല അവരുടെ സൈസൊക്കെ നല്ല വലിയ ആയിരിക്കും, വലിയ വലിയ ആൾക്കാരായിരിക്കും ഈ പെഹൽവാൻകാരുടെയൊക്കെ. പർ ബാത്തുസേ ബഡി ലുഭാവനി ലഗി, ആ എന്തായാലും പോട്ടെ ആ കാര്യങ്ങളൊക്കെ അവൾക്ക് കേട്ടിട്ട് ഒരു ലുഭാവനി, ഭയങ്കര ഒരു സുഖകരമായി തോന്നി, ഇഷ്ടമായി. ഉൻ ദിനോ ടെലിവിഷൻ കെ ബാരമേ കോയി നഹി ജാൻതാത, ആ അതിൻ്റെ അർത്ഥം ടെലിവിഷനെ പറ്റിയിട്ട് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു ഇതിൻ്റെ ഡബ്ബയുടെ ഉള്ളിലൊക്കെ അവരെങ്ങനെ വന്നിരിക്കാൻ പറ്റുക എന്ന്. പെഹലി പെഹൽ യാസുകി ചാനെ ഹി തോത്തു ചാൻകോ ഉസ്കെ ബാരമേ ബതായാത്ത, ആ അപ്പോൾ ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റിയിട്ട് തോത്തു ചാനെ ആരെ പറഞ്ഞു കൊടുത്തത്, യാസുകി ചാനാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പേഡ് മാനോ ഗീത് ഗാരഹേത്തേ, ആ എങ്ങനെയാണ് മരം പാട്ട് പാടണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം അവർ രണ്ടുപേരും വളരെയധികം എൻജോയ് ചെയ്യല്ലേ അവിടെ ഇരുന്നിട്ട്. ഓർ ദോനും ബെഹദ് ഖുഷ്തേ, ആ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. യാസുകി ചാൻ കെലിയെ പേഡ് പർ ചടനേക്കാ യഹ് പെഹല ഓർ അന്തിം മോക്കാത്ത, ആ യാസുകി ചാനിന് പേഡ് പർ ചടനേക്കാ മരത്തിൽ കയറാൻ യഹ് ഇത് പെഹല ഓർ അന്തിം മോക്കാത്ത ആദ്യത്തെയും അവസാനത്തെയും ചാൻസായിരുന്നു. മോക്ക പറഞ്ഞ ചാൻസ്, അതെന്തിനാണ് അങ്ങനെ പറയണത്, കാരണം ആ കുട്ടിക്ക് കയറാൻ ബുദ്ധിമുട്ടാകും, ഇത്രയും കഷ്ടപ്പെട്ട് ഇതുപോലെ വേറെ ആരാനിപ്പോൾ കയറ്റിയ ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടാവും, കൊണ്ട് അങ്ങനെയായി, അതുകൊണ്ട് ഇത് ആദ്യത്തെ അവസാനത്തെ ഒരു ചാൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചാപ്റ്റർ.